Por igual a gente era. Good morning. Good morning, miss. Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Okay. Good morning. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. പ്രയർ ആരാ പറയുന്നത്? പ്രയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഒരാളെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഞാൻ പാടട്ടെ മാം. ഞാൻ അഫ്നമോൾ ചെയ്തോളൂ കേട്ടോ. Bless us, Lord, throughout the day, while at school, at home, at bed. Help us to love and not to hate. Bless us all, O Lord, we pray. Hey, Nya. Okay. Okay, okay. Very good. പിന്നെ ഒരാളും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരാ അത്? ഞാനായിരുന്നു മിസ്. ജീന, ജീന, ജീന പറഞ്ഞോളൂ കേട്ടോ. Okay, miss. Oh God, open my eyes to see new friends. Open my ears to hear my teacher. Open my mind to learn new things. Open my hands to help others. Open my mouth to speak kind words. Open my heart to love like you. Thank you, miss. Okay. Next, വേറെ ആരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടീച്ചർ ഞാനാണ്. ലക്ഷ്മി. You are my sunshine, my only sunshine. You make me happy when skies one minute, ma'am. Okay. ഇനി ആർക്കും ഇല്ലല്ലോ പറയാനായിട്ട്? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? റുബല്ലെ ആയിരുന്നു പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടോ? റുബല്ല. ഓക്കെ. കൂടുതൽ റുബല്ലയെ കുറിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തായിരുന്നോ? സെർച്ച് ചെയ്തിരുന്നില്ലേ? കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അതൊക്കെ കൂടി വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് എഴുതി എടുക്കാനായിട്ട്. ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഉണ്ട്, ചെയ്യാത്ത ആളുകളുണ്ട്. ചെയ്യാത്ത ആളുകളോട് പറയാണ്. ഓക്കെ, ഇപ്പൊ റുബല്ല നമ്മള് പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. നെക്സ്റ്റ് ഞാൻ നോട്ട്സ് എടുത്തിടാം ഇവിടെ. മംസ് കേട്ടാ, മംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ, മൈൻഡിലൊന്ന് റീഡ് ചെയ്തേ മംസ്. കട്ടായി പോയോ? പി ഡി എഫ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? നെറ്റ് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട് തോന്നുന്നുണ്ട്. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് റീജോയിൻ ചെയ്തേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് പറയാല്ലേ എന്താണ് മംസ്. അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മുണ്ടുനീരുന്നാ പറയാ കേട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് മുണ്ടുനീരുന്നാ പറയാ മംസ്. നിങ്ങൾക്ക് ബാല്യകാലത്ത്, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ഒരു രോഗം സർവ്വസാധാരണമായിട്ട് വന്നിട്ടുണ്ടാകും. ഒട്ടുമിക്ക ആളുകൾക്കും എന്ത് വന്നിട്ടുണ്ട്? മുണ്ടുനീര് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുണ്ടുനീരിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. അതായത് മുണ്ടുനീരെന്ന് പറയുന്നത് കവിളിന്റെ സമീപത്തുള്ള പരോട്ടിക് ഗ്രന്ഥികൾ, പരോട്ടിക് ഗ്ലാൻഡ് എന്ന പേരായ
ഉമിനീർഗ്രന്ഥികളെ കൂടുതലായിട്ട് ബാധിക്കുന്ന രോഗമാണ് എന്ത് മുണ്ടിനീർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കവിളിന് നമ്മുടെ ഈ ഒരു കവിളുണ്ടല്ലോ, ഇതിന്റെ സമീപം എന്തുണ്ട്, പരോട്ടിഡ് ഗ്രന്ഥികളുണ്ട്. ഇതിനെയാണ് എന്ത് ബാധിക്കുന്നത്, രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ഇതിനെയാണ് എന്ത് ബാധിക്കുന്നത്, മുണ്ടിനീർ എന്ന് പറയുന്ന ആ ഒരു രോഗം ബാധിക്കുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഉമിനീർ ഗ്രന്ഥികളാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മുണ്ടനീർ എന്ന് പറയുന്ന ആ ഒരു രോഗം വന്നു കഴിഞ്ഞാല് ഈ ഒരു ഭാഗം എന്താണ് വീർത്തിരിക്കുക അല്ലെ. നിങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടാകും, അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് പറയാം ഇത് പറഞ്ഞതിന് ശേഷം കേട്ടാ. ഓക്കെ, കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് ഈ ഒരു രോഗം കാണപ്പെടാറുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതായത് നമ്മുടെ സമ്മർ സീസൺ ഉണ്ടല്ലോ, വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണെങ്കിൽ. ഓക്കെ, പിന്നീട് എന്താ പറയാ, ഈ ഒരു രോഗം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാല് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. നമ്മൾക്ക് കുട്ടിക്കാലത്തൊക്കെ എന്താണ് ഈ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്താണ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് കുറവായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാല് അതായത് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കാരണം പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താ പറയാ മരുന്ന് മെഡിക്കേഷൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ രോഗം ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ രോഗത്തെ ഗൗരവമുള്ളതാക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് രോഗം വന്നു കഴിഞ്ഞാല് നമുക്കധികം പേടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല, പക്ഷേ ഈ രോഗം എന്താണ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് കുറച്ച് എന്താണ് നമുക്ക് സീരിയസ് ആയിട്ട് കാണേണ്ട ഒന്നാണ്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം, അതായത് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്താ പറയാ ഇതിന്റെ ഒരു മരണനിരക്ക്, അതായത് രോഗം വന്നു കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ രോഗം വന്നതിന് ശേഷം ഇതിന്റെ അനന്തരഫലമായിട്ട് സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് വേറെ ചില രോഗങ്ങളും വരാനായിട്ട് ഇടയുണ്ട്. അതാണ് മുണ്ടുനീരിനെ മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മുണ്ടുനീരിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് മിക്സോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണ് കേട്ടോ. മിക്സോ വൈറസ് ആണ് മുണ്ടുനീരെന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ചിലർക്ക് വന്നിട്ടുണ്ടാവും ഈ രോഗം. അപ്പൊ ഒന്ന് നോക്കാം, പിന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് സാധാരണ ഈ രോഗം കണ്ടുവരുന്നത്. മിക്സോ വൈറസ് കേട്ടോ, മിക്സോ വൈറസ് ആണ് മുണ്ടുനീര് വരാൻ കാരണക്കാരനായിട്ടുള്ള വൈറസ്. ഓക്കെ, മിക്സോ വൈറസ്. ഓക്കെ, മിക്സോ, മിക്സോ എക്സ് ഈ മുണ്ടുനീരും ഒന്നാണോ, എന്താ മുണ്ടുനീരും തലനീരും ഒന്നാണോ, മുണ്ടുനീരും തലനീര് തലനീരോ മനസ്സിലാവുന്നില്ല. ചെവിയുടെ താഴത്തൊരു ചെറിയ മുഴ പോലെ വന്നിട്ട് ഒരു നീര് പോലെ വന്നത് തലനീര് എന്നാണ് ഇവിടെ പറയുന്നത്. തലനീര് ചിലപ്പോ അതായിരിക്കും, എനിക്ക് അവിടുത്തെ പേരറിയില്ല കറക്റ്റ് ആയിട്ട്. അല്ല അത് വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോ മിക്സോ വൈറസ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 5 വയസ്സിനും അതുപോലെ തന്നെ 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് സാധാരണ ഈ രോഗം കണ്ടുവരാറുള്ളത്. ഇനി പിന്നെ വേറൊരു കാര്യം, ഒരു ഫാക്ട് പറയാനുള്ളത്, 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം പൊതുവെ കണ്ടുവരാറില്ല. എന്തുകൊണ്ടായിരിക്കാം 6 മാസത്തിന് ബിലോ 6 മന്ത്സിലുള്ള കുട്ടികൾക്ക് ഈ രോഗം കണ്ടുവരാനുള്ള സാധ്യത കുറവാണ്? എന്തുകൊണ്ടാണ്? കുത്തിവെപ്പ് എടുക്കുന്നോണ്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. അതായത് ബ്രസ്റ്റ് ഫീഡിംഗ്, ഫീഡിംഗ് കേട്ടോ, അതായത് മുലപ്പാല് മാത്രമാണ് 6 മാസം വരെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ വേറൊരു ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ല. അപ്പൊ മുലപ്പാലിലൂടെയുള്ള ആന്റിബോഡീസ് കുട്ടികളിൽ എത്തുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തുണ്ടാകും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം പൊതുവെ കണ്ടുവരാറില്ല. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്?
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും മിക്സോ വൈറസ് കേട്ടോ. അതുപോലെ തന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ കാണപ്പെടുന്നു. ഏതിനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാല് കവിളിന് സമീപത്തുള്ള പരോട്ടിഡ് ഗ്രന്ഥികളെയാണ് ഈ രോഗം പൊതുവെ ബാധിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണ ഈ രോഗം കേരളത്തിൽ കണ്ടുവരാറുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു ഒരു പ്രാവശ്യം ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എന്താ കവിളിന്റെ എവിടെയായിട്ടാണ്? കവിളിന്റെ സമീപത്തുള്ള പരോട്ടിഡ് ഗ്ലാൻഡ്. ഓക്കെ, പരോട്ടിഡ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥികളുണ്ട് നമ്മുടെ തൊണ്ടയുടെ ഉള്ളില്, തൈറോയിഡ് ഗ്രന്ഥികളില്ലേ, അതുപോലെ തന്നെ കവിളിന്റെ സമീപത്തായിട്ട് പരോട്ടിഡ് ഗ്രന്ഥികളുണ്ട്, അതിനെയാണ് ഈ രോഗം ബാധിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാറില്ല. അതുകൊണ്ട് അതെന്താന്ന് വെച്ചാല് അമ്മയിൽ നിന്നും കുഞ്ഞിനും മുലപ്പാല് കിട്ടുന്നതുകൊണ്ട് അതിൽ ധാരാളം ആന്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം പൊതുവെ വരുന്നത് കുറവാണ്. 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു മുണ്ടുനീർ എന്ന് പറയുന്ന രോഗം ഒരാൾക്ക്, കുടുംബത്തിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാല് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒന്നെങ്കിൽ ഉമിനീരിൽ കൂടിയോ, അതായത് ഞാൻ പറഞ്ഞു ഡ്രോപ്സ് അല്ലേ, നമ്മൾ ചുമയ്ക്കുമ്പോഴോ, ചുമയ്ക്കുണ്ടാവും സാധാരണമായിട്ട്, എന്താ പറയാ, തുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഉമിനീരിൽ കൂടിയോ അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്ട് വഴിയോ ആണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുക. ഓക്കെ, ഇപ്പോ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് മുണ്ടുനീര് വന്നു കഴിഞ്ഞാല് ആ കുട്ടിയുമായിട്ട് നമ്മൾ ക്ലോസ് കോണ്ടാക്ട് വെക്കുകയാണെങ്കിൽ, ഓക്കെ, ഭയങ്കര എന്താ പറയാ, നേരിട്ട് ഇന്ററാക്ഷൻ കൂടുതലാണെങ്കിൽ എന്താണ് നമുക്ക് എന്ത് വരും, ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ആണ് ഇനി പറയാൻ പോകുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള കാലഘട്ടമാണെന്ത് ഇൻക്യുബേഷൻ പീരീഡ് അല്ലെ. അതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 18 ദിവസമാണ് കേട്ടോ. 18 ദിവസം എന്തുണ്ടാകും, ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പോ എന്താ പറയാ, ഈ ഒരു മുണ്ടുനീര് വരുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ഒരു റൂമിൽ എന്ത് ചെയ്യണം, താമസിപ്പിക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ ഫസ്റ്റ് സിംപ്റ്റം എന്ന് പറയുന്നത് ചെവി വേദനയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങള് കുഞ്ഞുങ്ങളൊക്കെ ചെവി വേദന എന്ന് പറയുകയാണെങ്കിൽ ചെവിട്ടില് ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ചെവിട്ടിൽ അഴുക്കൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോ ഡോക്ടറുടെ അടുത്തൊക്കെ നമ്മൾ കൊണ്ടുപോയി എൻട്രി എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകും. പക്ഷെ ചിലപ്പോ അതായിരിക്കണം എന്നില്ല, കുട്ടിക്ക് ഈ ഒരു അതായത് ചെവി വേദന ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ഒരു കവിളിന്റെ സമീപത്ത് വേദന ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചെവി വേദനയാണ് ഫസ്റ്റ് സിംപ്റ്റം. ഓക്കെ, പിന്നെ MMR വാക്സിൻ, അതായത് ഞാൻ പറഞ്ഞു മീസിൽസ്, മംസ്, റുബല്ല, ഈ 3 രോഗങ്ങൾക്കെതിരായിട്ട് എന്താ എടുക്കുന്നത്, MMR വാക്സിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ്, ഓക്കെ, അതായത് 15-നും 18-നും ഇടയിലുള്ള മാസങ്ങളില് മുണ്ടുനീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് നൽകാറുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു സമയത്ത് ആ 1.5 വയസ്സിലാണ് കുട്ടിക്ക് എന്ത് കൊടുക്കുന്നത്, MMR വാക്സിൻ കൊടുക്കുന്നത്. അത് 3 രോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതിനകത്ത് മുണ്ടുനീരും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ നമുക്ക് മുണ്ടുനീരിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് നൽകണം. ഓക്കെ, 12 വയസ്സുള്ളപ്പോൾ. ഓക്കെ, ഇത് പ്രത്യേകിച്ചും ആൺകുഞ്ഞുങ്ങൾക്ക്, ആൺകുട്ടികൾക്ക് പ്രധാനമാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മുണ്ടുനീരിന്റെ ഇതേ ഒരു വാക്സിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അത് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ ഒരു എന്താ പറയാ, ചെറുപ്പകാലത്ത്, അതായത് 1.5 വയസ്സിലൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ, നമ്മൾ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൊടുത്തു പോകാറുണ്ട്. പക്ഷെ 12 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കണം എന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് കുട്ടിക്ക് മുണ്ടുനീരിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് നൽകണം. എന്തുകൊണ്ടായിരിക്കും അത്, കുട്ടികൾ ഉണ്ടാവാതിരിക്കണം, അത് പറഞ്ഞു എന്താ കുട്ടികളുണ്ടാവാതിരിക്കാനുള്ള സാധ്യത. അതെ, കേട്ടിട്ടുണ്ടോ, അഖില കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കേട്ടിട്ടുണ്ട്, പക്ഷെ എന്റെ ഒരു കസിന് വന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്, എന്റെ അനിയത്തിക്കും കസിന് അവര് ഒരേ പ്രായമായിരുന്നു, പക്ഷെ അവനിപ്പോ കുട്ടിയായിട്ടുണ്ട്. കുട്ടിയായിട്ടുണ്ട്, അതായത്
പ്രായപൂർത്തിയാകാത്തപ്പോഴ അതായത് ആൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഒരു മുണ്ടുനീര് വന്നു കഴിഞ്ഞാല് അയാള് വന്ധ്യനാകാനുള്ള സാധ്യത. എന്നാ കുട്ടിക്ക് ഇൻഫെർട്ടിലിറ്റി, അതായത് ഭാവി തലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരു ഇത് ആ കുട്ടിക്ക് ചിലപ്പോ ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അപ്പൊ 12 വയസ്സ് ശരിയായ സമയത്ത് നമ്മള് കുഞ്ഞിന് ആ ഒരു 1.5 വയസ്സ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മള് കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ നമ്മള് മുണ്ടുനീരിന്റെ ഒരു ബൂസ്റ്റർ ഡോസ് നൽകണം. ഓക്കെ, ഇത് എന്താ പറയാ കുഞ്ഞിന്റെ എന്താ പറയാ വളർച്ചയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവിയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒന്നാണ്. കൊടുത്തില്ലെങ്കില് ഈ ഒരു രോഗം പിന്നീട് പിടിവിട്ട് കഴിഞ്ഞാൽ, അതായത് 15 വയസ്സിനുള്ളിൽ കൊച്ചിന് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാല് പിന്നീട് വന്ധ്യനാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയുമാണ് ഇത് മുണ്ടുനീരിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്കോ ആർക്കെങ്കിലും മുണ്ടുനീര് വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് സിംറ്റംസും കാര്യങ്ങളും ഒക്കെ? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? ഷെയർ ചെയ്യാമോ? എന്റെ അനിയത്തിക്ക് ഉണ്ടായിരുന്നു മിസ്, അവൾക്കൊരു 2 മാസം മുമ്പ് വന്നതായിരുന്നു, ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അപ്പം ആദ്യം അതിന്റെ ലക്ഷണങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ മുഖം മുഴുവൻ ഇങ്ങനെ നീര് വെച്ച പോലെ ഉണ്ടായിരുന്നു അവൾക്ക്, നല്ല തലവേദന ഉണ്ടായിരുന്നു, പിന്നെ ഈ ചെവി വേദന അതുണ്ടായിരുന്നു, പിന്നെ കൂടുതലായിട്ട് ഈ തൊണ്ടവേദനയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. വായൊന്നും അനക്കാൻ പറ്റില്ലായിരുന്നു, നല്ല വേദനയായിരുന്നു, വായൊന്നും അനക്കാൻ പറ്റുമോ, ഭക്ഷണമൊന്നും വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലായിരുന്നു, സംസാരിക്കാനോ ഒന്നും പറ്റില്ല, നല്ല വേദനയായിരുന്നു, നല്ല തലവേദനയും നല്ല തൊണ്ടവേദനയായിരുന്നു അവൾക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരവേദന അതും ഉണ്ടായിരുന്നു. ചിലവർക്കൊക്കെ നല്ല പനി ഉണ്ടാകുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ അവൾക്ക് പനിയൊന്നും ഉണ്ടായിരുന്നില്ല, അത് മാറുന്നത് വരെയും പനി ഉണ്ടായിരുന്നില്ല. ഈ ശരീരവേദനയും തലവേദനയായിരുന്നു മെയിനായിട്ട്. പിന്നെ ഈ തൊണ്ടവേദന, വായ അനക്കാൻ പറ്റില്ലായിരുന്നു, വായ തുറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു, അത്രയും വേദനയായിരുന്നു. മുഖം മുഴുവനും പക്ഷെ നീര് പോലെ മുഖം മുഴുവനും ഉണ്ടായി. എന്താ എപ്പോഴും ഒരു സൈഡിലാണ് ഉണ്ടാകുക എന്നല്ലേ പറയുക, പക്ഷെ അവൾക്ക് മുഖം മുഴുവനും ഭയങ്കര കാണുമ്പോ തന്നെ നമുക്ക് പേടിയാവും അവളെ മുഖം കാണുമ്പോ, അങ്ങനെ ഉണ്ടായിരുന്നു. ചിലവർക്ക് ഉണ്ടാവാറുണ്ട് ആ ഒരു ഇതിന്റെ ഇതായിട്ട് മുഖത്ത് ഭയങ്കര നീര് വെക്കാറുണ്ട്, അങ്ങനെ വന്ന്. ചീനയല്ലേ ഇപ്പൊ പറഞ്ഞത്, അനീതിക്ക് എത്ര? അവൾക്കിപ്പോ 32 വയസ്സുണ്ട്. എങ്ങനെയാണ്? വീട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ല, ഇവൾക്കായിരുന്നു. ഇവളിൽ നിന്നും പിന്നെ വേറെ ആർക്കും സ്പ്രെഡ് ആകുക ഒന്നും ചെയ്തില്ല. ഇവൾക്ക് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. വീട്ടിൽ ആർക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഇത് ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ആയാലും ഫാമിലിയിൽ ആർക്കും ഇത് ഇല്ലാത്തത് കാരണം ഇത് എന്താന്നുള്ളത് അറിയില്ല. പിന്നെ ഡോക്ടർത്ത് കാണിച്ചപ്പോഴാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ടാണ്. പക്ഷെ കൊറേ ദിവസം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. 1 മാസത്തോളം നല്ല പോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ വേദനയൊക്കെ നല്ല പോലെ ഒന്ന് മാറിക്കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോലെ പക്ഷെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നനക്കാൻ പറ്റില്ല, തടി നനക്കാൻ പറ്റില്ല, തലവേദന ഉണ്ടായിരുന്നു, പിന്നെ മിളിര് മാത്രമേ ഇറക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അമ്മാവ് അവസാനം ഒരു പച്ചമരുന്ന് തേച്ച് തന്നു, പിന്നെ ഒരു കണ്ണൻ ചിരട്ട എന്നുള്ളൊരു ചിരട്ട ഉണ്ട് തൂക്കിട്ട്, അതായത് ചിരട്ടയിൽ പൊത്തുണ്ടാക്കിയിട്ട് അത് തൂക്കിയിടുക കുറയാൻ വേണ്ടിട്ട്, അങ്ങനെയാണ് ഞാൻ എനിക്ക് ചെയ്തു തന്നത്. അപ്പൊ വേറെ ഇതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പച്ചമരുന്ന് തേച്ചി അവസാനം തൂക്കിയിടുക, പിന്നെ എനിക്കൂടെ ഒരാൾക്കും കൂടെ ആ ഇതിൽ തന്നെ സ്പോട്ടിൽ കിട്ടി ഒരാൾക്ക്. പക്ഷെ എനിക്ക് അത്ര പരിചരണം വേണ്ടി വന്നില്ല, പറഞ്ഞ പോലെ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പൊ ഈ പറയുന്ന മാസത്തിൽ തന്നെ എനിക്ക് വന്നത്. ഞങ്ങൾക്ക് ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു, അതായത് ഞങ്ങൾക്ക് അറിയുർബനശീകരണത്തിന്റെ മാസം ഉണ്ടായിരുന്നു, അത് ഈ സമയത്താ വന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇപ്പൊ ഈ രോഗത്തെ കുറിച്ചിട്ട്. അപ്പൊ ഇത് എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈ കാണിക്കുന്ന സിംപ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ എനിക്ക് അധികം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നില്ല. അപ്പൊ ഒരു 2 ആഴ്ച തന്നെ എടുത്ത് മാറിയിട്ട് വരാനായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അനിയത്തിക്ക് ഉണ്ടായിരുന്നു. അനിയത്തിക്ക് ആദ്യം കസിനാണ് വന്നത്. അവന് വന്ന് ഇവർ രണ്ടുപേരും സെയിം ഏജ് ആയിരുന്നു ചെറുപ്പത്തിലാ. അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇവർ ഒരുമിച്ച കളിക്കലും ഒക്കെ. അപ്പൊ എന്ത് വയ്യായി വന്ന് നമുക്ക് അറിയില്ല ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കും ഇതുപോലെ വേദന, ചെവി വേദനയും
നീര് വരലും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ നീലച്ച് നിരമ്പൊക്കെ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞു കാണാനൊക്കെ പറ്റും നീര് കാരണം. അങ്ങനെയുള്ള അവസ്ഥ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചിരട്ടയൊക്കെ തൂക്കിയിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അവരത് ഇട്ടിട്ട് ഇരിക്കുന്നതൊക്കെ പച്ചമരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെയുള്ള ഒരു. മിസ് എനിക്ക് വന്നിട്ടുണ്ട്. ശ്വേത എനിക്കൊരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കും എന്റെ കസിനും ഒരുമിച്ചാണ് വന്നത്. അതേപോലെ മുഖമൊക്കെ വീർത്ത് പല്ല് വേദനയും തൊണ്ടവേദനയും ചെവി വേദനയും നന്നായിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തോളം ഒന്നും സ്കൂളിൽ പോയില്ല. നല്ല വേദനയായിരുന്നു. ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ മാറിയത്. ആ സമയത്തായാലും അധികം ഇതൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ മുഖമൊക്കെ വീർത്ത് നല്ല വേദനയായിരുന്നു. ആ ഒരു ഭാഗത്ത് മുഖത്തിന്റെ ഒരു ഭാഗത്ത് വീർത്ത് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടാണ്. ആ ശരി മാം പറഞ്ഞോളൂ. എനിക്കുണ്ടായിട്ടുണ്ട്. പ്രഗ്നൻസിയിലാണ് ഉണ്ടായത്. 21 വയസ്സില് പ്രഗ്നൻസിയിലാണ് ഉണ്ടായത്. ആ കുട്ടിക്ക് 7 മാസമായിട്ടേ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ആദ്യം വിചാരിച്ചു വന്ന സമയത്ത് വേദന പല്ല് വേദന ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ നീര് വന്നു തുടങ്ങി. ചെവിടെ 4 മുറൊക്കെ നീര് വന്ന് ഒരു സൈഡ് വലത്തെ സൈഡായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, വായം തുറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ആയിരുന്നു. ഒരാഴ്ചയോളം നിന്നു ആ വേദന. ഇങ്ങനത്തെ സമയമായ കാരണം ഡോക്ടർ മരുന്നൊന്നും തന്നില്ല. വേദനക്ക് ഡോളോ 60 മാത്രമേ തന്നുള്ളൂ. ഒരു വാക്സിൻ അങ്ങനെ ഒന്നും എടുത്തില്ല, ഒരു മരുന്നും തന്നില്ല ഡോക്ടർ. ആ പ്രഗ്നൻസിയിൽ എടുക്കുന്ന 3-ാം മാസത്തിലും 5-ാം മാസത്തിലും എടുക്കുന്ന വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു കുട്ടിക്ക് കുട്ടിക്ക് കേൾവി ശക്തിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം ഭയങ്കര ടെൻഷനായിരുന്നു. ഡെലിവറി കഴിയണ വരെ കുട്ടിക്ക് വല്ല പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടി തന്നെയായിരുന്നു ജനിച്ചത്. 3.5 കിലോ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്ക് 12 വയസ്സായി. പക്ഷെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാനിട്ട്. ഷുഗർ ലോ ആവലും പ്രഷർ കുറയലും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുറക്കാൻ പറ്റില്ല. കേൾവി ശക്തിയുടെ പ്രശ്നം പറഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞല്ലോ ദിദി, ഹാർട്ടിന് പ്രശ്നം വരുന്ന. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ പറയാ, ഇത് മരണകാരണമാകാറില്ല. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഗൗരവമുള്ളതാണ്. ഇപ്പൊ ദിവ്യയുടെ ഡോക്ടർ പറഞ്ഞ പോലെ പ്രഗ്നൻസി പീരീഡിൽ ഈ ഒരു രോഗം വന്നത് കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുട്ടിക്ക് എന്താണ് ചിലപ്പോ കേൾവിക്ക് തകരാറോ അല്ലെങ്കിൽ ഹൃദയത്തിന് തകരാറോ അങ്ങനെയുള്ള കാരണങ്ങള് എന്താണ് സാധ്യത ഉണ്ടാകാം എന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് കുട്ടിക്ക് ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു രോഗം വന്നു കഴിഞ്ഞാലും മുട്ടുനിരക്ക് നമുക്ക് ഈ പ്രഗ്നൻസി പീരീഡിലോ അല്ലാതെയുള്ള ഇപ്പൊ ആൺകുട്ടികൾക്ക് തന്നെ ഞാനൊരു പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവര് പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അപ്പൊ അത് വരാതിരിക്കാനുള്ള ബൂസ്റ്ററുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം കുട്ടികൾക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ഇത് ചോദിച്ചോട്ടെ, അപ്പൊ ആൺകുട്ടികൾക്ക് മാത്രമാണോ അല്ലെ പെൺകുട്ടികൾക്കും അത് ഈ അമ്മയാവാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവോ ഇത് വന്നു കഴിഞ്ഞാല്? എടുത്തു പറയുന്നത് ആൺകുട്ടികളുടെ കേസിലാണ് അത് എടുത്തു പറയുന്നത്, പെൺകുട്ടികൾക്ക് അങ്ങനെ പറയുന്നില്ല. ഓക്കെ. ഞാനും കരുതിച്ചോട്ടെ, ഈ ആൺകുട്ടികൾക്ക് എന്ന് പറയല്ലേ ബൂസ്റ്റർ ഡോസ് എന്ന്, അത് നമ്മൾ ഈ 10 വയസ്സിലൊരു വാക്സിൻ ഉണ്ടല്ലോ, അപ്പം അതിൽ ഇൻക്ലൂഡഡ് ആണോ? അതോ നമ്മൾ സെപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പറഞ്ഞ് ചെയ്യിക്കണോ? അങ്ങനെ 10 വയസ്സിന്റെ എന്റെ മോന് 10 വയസ്സായി. അപ്പൊ ഇനി 12 വയസ്സിന്റെ ഉള്ളിലെന്ന് പറഞ്ഞില്ലേ എങ്ങനെ എടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ചോദിച്ചത്. നമ്മള് പോയി ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും പോയി എടുക്കണോ മാഡം? കുട്ടികൾക്ക് ഈ 12 വയസ്സിന്റെ വാക്സിൻ നമ്മള് പോയി പറഞ്ഞെടുക്കണം. എന്റെ മോന് ഒരു 5-6 വയസ്സിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, സൈഡ് ചെവിയുടെ താഴെ വീക്കൊക്കെ ആയിട്ട്. അതിപ്പോ എടുത്തിട്ടുണ്ടോന്നറിയില്ല ചെറിയ മോന്.
എന്തായാലും അന്വേഷിച്ചിട്ടെ എങ്ങനെയാണ്. അപ്പൊ ഇത് പൊതുവെ എങ്ങനെയാണ് പറയുന്നത്, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും 12 വയസ്സിൽ ബൂസ്റ്റർ നൽകാറുണ്ട്. എനിക്ക് തോന്നുന്നു ചില സ്കൂളുകളിൽ നൽകാറുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. മാം ഇപ്പൊ 5 വയസ്സിൽ കുട്ടികൾക്ക് വാക്സിൻ എടുത്താൽ പിന്നെ 10 വയസ്സ് പിന്നെ 15 വയസ്സ് അങ്ങനെയാണ് വാക്സിൻ എടുക്കുന്നത്. 5 വയസ്സ് അതിന് മുന്നേ ഉള്ള 1.5 വയസ്സ് അങ്ങനെയുള്ള വയസ്സുകളിൽ വാക്സിൻ കൊടുത്താൽ 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്. അതിനിടയിൽ ഇങ്ങനൊരു വാക്സിൻ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് അതൊരു ഡൗട്ട്. ചോദിച്ചതാണല്ലേ, ചിലപ്പോ 10 വയസ്സിൽ ഉണ്ടാവും, ചിലപ്പോ ഇത് കൊടുക്കുന്നുണ്ടാകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12 വയസ്സാണെന്നാണ് ബൂസ്റ്റർ. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് എടുത്ത് പറയുന്നുണ്ട്, ചിലപ്പോ അത് കൊടുക്കുന്നുണ്ടാകും. എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അമിത് പറഞ്ഞ പോലെ 10 വയസ്സിലാവുമ്പോ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് വാക്സിൻ. ഞങ്ങൾക്കായാലും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 15 വയസ്സിലായാലും ആ വാക്സിൻ ഞങ്ങൾക്ക് അവൈലബിൾ ആയി സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഈ 12 വയസ്സിലെ ചിലപ്പോ 10 വയസ്സായിരിക്കാം അങ്ങനെയൊരു അങ്ങനെ ചിലപ്പോ ആയിരിക്കാം. 10 വയസ്സിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നതായിരിക്കും. കൊടുക്കുന്നത് എന്താ, 10 വയസ്സില് TD എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ ആണ് കൊടുക്കുന്നത്. പിന്നെ പെൺകുട്ടികൾക്ക് 10 വയസ്സില് ആർവാക് എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, അറിയില്ല അല്ലേ. 1.5 വയസ്സിന്റെ തന്നെ നമ്മള് വാക്സിൻ കൊടുക്കുമ്പോ പുറമെ പോയിട്ട് ആൺപിള്ളേരാണെങ്കിൽ കൊടുക്കാൻ വേറൊരു വാക്സിൻ പറഞ്ഞായിരുന്നു MMR എന്ന് പറഞ്ഞിട്ട്. അതെല്ലാരും പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് എടുക്കാനാ പറഞ്ഞേക്കണ. അത് പെൺപിള്ളേർക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആൺപിള്ളേർക്ക് എന്തായാലും നിർബന്ധമായിട്ട് എടുക്കണം പറഞ്ഞായിരുന്നു. എനിക്ക് 2 ആൺപിള്ളേരാണേ. ഇത് മാത്രം ഇതിപ്പോ നമുക്ക് ആ വയസ്സായപ്പോ അവര് പറഞ്ഞേ 1.5 വയസ്സിന്റെ നമുക്ക് എല്ലാവർക്കും ഉള്ള വാക്സിൻ കഴിഞ്ഞിട്ട് 1 മാസം കൂടി കഴിയുമ്പോ ഈ MMR എന്നുള്ള വാക്സിൻ പുറമെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എടുക്കണം പറഞ്ഞു. അത് 5 വയസ്സിനുള്ളിൽ എടുത്താ മതി. അത് 5 വയസ്സിനുള്ളിൽ എടുത്താ മതി. അങ്ങനെയാ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കൊച്ചിനെ എടുക്കാൻ ചെന്നപ്പോ പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കി, നിങ്ങളൊരു ടേബിള് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരാളൊന്ന് വായിച്ചിട്ട് ഒന്ന് പറയണേ. ആരാ പറയാ? ഒരു ടേബിൾ ആണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. ആരാ പറയാ? ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ടെറ്റനസ്, അത് നമ്മള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ 2 ഡോസ് കൊടുക്കുന്നതാണ്. അത് ടെറ്റനസ് കുട്ടികൾക്ക് ടെറ്റനസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് BCG ജനിച്ച് 7 ദിവസത്തിനകമാണ് BCG കൊടുക്കുന്നത്. BCG എന്ന് പറയുന്നത് മറ്റേ TB ഉണ്ടാവാതിരിക്കാനെ കൊണ്ട്, ക്ഷയരോഗം ഉണ്ടാവാതിരിക്കാനെ കൊണ്ട് കൊടുക്കുന്ന ഡോസാണ്. മാം BCG 24 മണിക്കൂർ കൊണ്ട് കൊടുക്കണമെന്നല്ലേ? പക്ഷെ നമ്മള് ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ എന്റെ മോന് തന്നെ ജനിച്ചപ്പം അവന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അവൻ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അന്നേരം 7 ദിവസത്തിനകം ആണ് അത് 2 ഡോസ് കൊടുത്തത്. കുറച്ചിത് മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തെ പീരീഡ് അവർ പറയുന്നുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞെങ്കില് അവർ പറയുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ അത് കൊടുത്താൽ മതി കേട്ടോ. മുമ്പൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല. മുമ്പ് എന്ന് പറഞ്ഞാൽ എന്റെ മോനൊക്കെ ജനിച്ച് കഴിഞ്ഞ് അപ്പൊ തന്നെ കൊണ്ടുപോയാണ് കൊടുത്തിരുന്നത്. പക്ഷെ എന്റെ മോൾക്കും അങ്ങനെയാണ്. ഇപ്പൊ 5 വയസ്സത്രേ, പക്ഷെ ജനിച്ച ആ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോളിയോ വാക്സിൻ അന്നേരം തന്നെ, പോളിയോ തുള്ളിമരുന്ന് അന്നേരം തന്നെ കൊടുക്കും. ജനിച്ച് 24 മണിക്കൂറിനകം പോളിയോ അന്നേരം കൊടുക്കും. കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ അതായത് ഇത് MD തന്നെ പറഞ്ഞു കൊടുത്തിട്ട്, അപ്പൊ അതിനകത്താണ് ഒരു കുട്ടി എന്നോട് ഇത് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് പഠിപ്പിക്കുമ്പോ. അപ്പൊ ആ കുട്ടിയാണ് പറഞ്ഞത് ഇപ്പൊ കുറച്ചിത് മാറ്റം വന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മ BCG കൊടുത്താൽ മതി എന്നുള്ളൊരിത് വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എന്താ പറയാ, ജനിച്ച് ഉടനെ അപ്പൊ തന്നെ കൊടുക്കണമായിരുന്നു, ഇപ്പൊ കുറച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരിത് വന്നിട്ടുണ്ട് കേട്ടോ. ടീച്ചറെ, എന്റെ മോൻ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് സ്റ്റിച്ചിന്റെ സിസേറിയൻ ആയിരുന്നു, അപ്പൊ അതിന്റെയൊക്കെ പ്രോബ്ലം, പിന്നെ ഡെങ്കിപ്പനിയൊക്കെ ഹോസ്പിറ്റലിൽ അധികം ആയപ്പോ അപ്പൊ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ BCG TB അണുക്കൾ നശിച്ചു പോവാനുള്ളതാണല്ലോ. അപ്പൊ ഇവനെ ഒരു 6 മാസം, ഒരു 3 മാസമൊക്കെ ആയ സമയത്ത്
കക്ഷത്തിന്റെ കുറച്ച് താഴെയായിട്ട് ഒരു കടല ഉള്ളിൽ ഇങ്ങനെ എനിക്ക് എടുക്കുമ്പോ ഫീൽ ചെയ്തു. അപ്പൊ പിന്നീട് അതിങ്ങനെ പുറത്തേക്ക് കാണിക്കാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് 3 മാസം പൊട്ടിപ്പോവാനുള്ള മരുന്നൊക്കെ, അത് ടീബിയുടെ മരുന്ന് ചാലിച്ചു കൊടുക്കലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് അതിന്റെ അണുക്കള് ഉരുണ്ടുകൂടി കടല രൂപത്തിൽ വന്നതാണ് അത്ര. BCG അഡ്മിറ്റീസ് എന്ന് പറയും അതിന്. റയർ കേസാണ്. ഒരു വട്ടം തൊട്ട് സർജറി അവനെ എന്താ അതിന്റെ ഭാഗത്ത് മാത്രം തരിപ്പിച്ചിട്ട് ചെയ്തു. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് അത് എടുത്തു കളഞ്ഞില്ല. കാരണം കുട്ടിക്ക് ബോധം ഉണ്ടാവുമല്ലോ, തരിപ്പിക്കാണെങ്കിലും അവനെ ആകെ പിടിച്ചു വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് 6 മാസത്തില്. പിന്നെ പിന്നീട് വീണ്ടും അത് കണ്ടപ്പോ ഉടനെ വേഗം അനസ്തേഷ്യ കൊടുത്തിട്ട് സർജറി എടുത്തു കളയ ചെയ്ത്. അടുത്തത് പിന്നെ DPT പോളിയോയും. അത് 6 ആഴ്ചക്കകം DPT കൊടുക്കുന്നത് അഗൈൻസ്റ്റ് ഡിഫ്തീരിയയും ടെറ്റനസും പോളിയോ ഇതിനും. അടുത്തത് പിന്നെ 6 ആഴ്ചക്ക് അടുത്ത ഡോസ് 6 മാസത്തിനകത്ത്. അത് ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിന് എതിരെ ഫസ്റ്റ് ഡോസ്. ഒരു ഡൗട്ട് പറഞ്ഞോട്ടെ. ഞാന് എന്റെ മോൾക്ക് 5 വയസ്സായി. എന്റെ മോളുടെ വാക്സിന്റെ ബുക്ക് എടുത്തിട്ട് കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ജനിച്ച ഉടനെ കൊടുക്കുന്നതില് BCG പിന്നെ ഓറൽ പോളിയോ വാക്സിനും ഈ ഹെപ്പറ്റൈറ്റിസ് ബി അതിന്റെ താഴെയാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ കണ്ടത്. പക്ഷെ ഇതില് കൊടുത്തിട്ടുള്ളത് 6 വീക്ക് എന്നാണ്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ജനിച്ച് 24 മണിക്കൂറിന്റെ ഉള്ളിൽ നിന്നാണ്. അത് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മണിക്കൂറിനുള്ളിൽ നൽകുക തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ BCG പോളിയോ മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. പറഞ്ഞ പോലെ എന്റെ കസിൻ 1-2 ആഴ്ച മുന്നേ പ്രസവിച്ചിട്ടുണ്ട്. അവര് ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് 2-ാമത് പോവായിരുന്നു അതിനായിട്ട്. കുറച്ച് ടൈം ഗ്യാപ്പ് എടുക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ഞാൻ പ്രസവിച്ച സമയത്തൊക്കെ അപ്പാടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു മാം പറഞ്ഞ പോലെ. അതെ, ആ ഒരു പീരീഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ മോന് 12-11 വയസ്സ് കഴിഞ്ഞു. അവന് ജനിച്ച ആ സമയത്ത് തന്നെയാണ് ഇത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. കുറെ പേര് അതായത് ഈ അടുത്ത് ഡെലിവറി കഴിഞ്ഞ അവരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അങ്ങനെയല്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മതി, അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ എടുത്താൽ മതി എന്നൊക്കെയാണ് അവര് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇപ്പൊ അവര് പിന്തുടരുന്ന ഫോളോ ചെയ്യുന്ന ഒരു രീതി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നത്. ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റിൽ ആർക്കെങ്കിലും അറിയാമോ ഇതിനെ കുറിച്ച്? ഇപ്പോഴത്തെ ഒരു പീരീഡില് ഗവൺമെന്റിലും പക്ഷെ ഹെപ്പ് ബി പറയണ്ട് 24 മണിക്കൂറിൽ തന്നെ എടുക്കണം പറയണ്ട്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിലും BCG എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പാരന്റ്സിന്റെ ചോയ്സ് ആണ്. എല്ലാ വാക്സിൻസും പാരന്റ്സിന്റെ. ഇപ്പൊ എന്റെ 2-3 കസിൻസ് അങ്ങനെ പ്രസവിച്ചിട്ട് BCG ഒന്നും എടുത്തില്ല, അവരുടെ താല്പര്യ പ്രകാരം വിട്ടു. പക്ഷെ അത് ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കില്ലേ മിസ്? ആ അതാണ്, ചിലവരെ നിർബന്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ അവിടെ. അതായത് പാരന്റ്സിന് അവരുടെ ചോയ്സ് ആണ് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത്. ശരി, പക്ഷെ നമ്മുടെ കുട്ടികളാണ്, നമ്മളാണ് ഇത് തെരഞ്ഞു പിടിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് നമ്മളിത് പഠിക്കുന്നത് തന്നെ, ഈ ഒരു ടേബിള് എത്ര ഇതാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഇത് ബാധകം, അതായത് നിങ്ങളിനി പഠിപ്പിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും. അവരും എന്താണ് കുഞ്ഞു കുട്ടികളല്ലേ, അവർക്കും പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് അവരുടെ പാരന്റ്സ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അവയർനെസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിള് പഠിക്കുന്നത് കേട്ടോ, മനസ്സിലായോ? എന്റെ അമ്മ ഒരു ആശാ വർക്കറാണ്. അപ്പോ അമ്മ ഇങ്ങനെ വിളിച്ച് അവയർനെസ് കൊടുക്കുന്ന കാണാം. കുറെ ആൾക്കാർ കൊടുക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടാവും. അപ്പൊ വിളിച്ച് അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് കുറെ പേരെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. അവര് മടിച്ചു നിൽക്കുവാണ്, അത് ഇല്ല, അത് വേണ്ട, അത് കുട്ടികൾക്ക് മറ്റുള്ള രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാക്കും. അത് അത് ഒരു ഒരാള് പറഞ്ഞത് ഞാൻ കേട്ടതാണ്, സ്പീക്കറിലായിരുന്നു ആ സമയത്ത് ഫോണ്. അപ്പൊ അവര് പറയാണ് അത് ആ ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വന്ധ്യതയ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെയാണ് അവരെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ, അങ്ങനെയൊക്കെയാണ്.
ശരിയാണ്, തെറ്റായ ധാരണകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ കുറേ അധികം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവയർനെസ് പ്രോഗ്രാം കൊണ്ട് മാത്രമാണ് നമുക്ക്. ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ ഉണ്ട്, അംഗനവാടികൾ വഴി സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ തൊട്ട് അംഗനവാടിയാണ് എന്റെ വീടിന്റെ. അപ്പൊ അവിടുന്ന് എല്ലാരും എല്ലാ ഒരേ മാസങ്ങളിലും എടുക്കണേക്കാളും മുമ്പ് വീട്ടുകാരെ വിളിച്ച് പറയാണ്. കാരണം ഇതേമാതിരി പലർക്കും പല ധാരണകളാണ് ഈ വാക്സിൻസ് എടുക്കണേനെ കുറിച്ചും മറ്റും. പലരും പഠിക്കുന്നുണ്ട്, അത് ഇന്നും ഉണ്ട്, ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തരെ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ വരുന്ന ഒരേ കാര്യങ്ങള് വരില്ലോ, വാക്സിൻസ് എടുത്തില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് എടുപ്പിക്കണത്. ഇപ്പോ പോളിയുള്ള സമയത്ത് പോലും അവരത് കൊടുക്കാൻ തയ്യാറല്ല. അവര് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മാത്രമേ അത് അവര് കൊടുക്കത്തുള്ളൂ. അതുപോലും കൊടുക്കാൻ തയ്യാറില്ലാത്ത വ്യക്തികളാണുള്ളത് ഇപ്പോൾ. ഞങ്ങളുടെ അപ്പുറത്തും ഉണ്ട് മിസ്സേ. ഞാൻ മോക്കും മോളെ കൊണ്ടുപോയിട്ട് വന്നപ്പം ഇതേപോലെ അത് കൊടുക്കരുത്, അംഗവൈകല്യം വരും, അങ്ങനെയില് പ്രായമുള്ളവരുണ്ട് വീട്ടില്. അപ്പൊ അവര് താമസിക്കത്തില്ല അവിടുത്തെ കൊച്ചുങ്ങളെ കൊണ്ടുപോകാന്. പിന്നീട് ഇത് ആശാവർക്കറൊക്കെ വന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ എന്നോട് വന്ന് ചോദിച്ചു ഇതേപോലെ എല്ലാം കൂടി ഇനി ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്ന്. ആദ്യം തൊട്ടുള്ളത് ഇതുവരെയുള്ളതെല്ലാം ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു വന്ന് ചോദിച്ചു. അവര് താമസിക്കത്തില്ല, പക്ഷെ അവരുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ വാപ്പായും ഉമ്മായും ഉണ്ട്. അപ്പം അവര് അംഗവൈകല്യ വരുന്ന വിഷവാ കുത്തിവെക്കുന്നതിനും പറഞ്ഞ് പിന്നെ അങ്ങ് ബഹളാവ അവിടെ അവിടെ വെക്കാൻ സമയത്തേ. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളത്, എല്ലായിടവും ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട് തെറ്റാണെന്നുള്ളത്. കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ വായിച്ചാള്. ഇനി അടുത്തത് 10-ാമത്തെ ആഴ്ച DPT പോളിയോയുടെ സെക്കൻഡ് ഡോസ്. അത് പോളിയോ ഡിഫ്തീരിയക്കെതിരെ ഉള്ളത്. പിന്നെ 14-ാമത്തെ ആഴ്ചയും അതിന്റെ 3-ാമത്തെ ഡോസ് DPT പോളിയോയുടെ. പിന്നെ 9-ാം മാസത്തെ നമുക്ക് പറയാം. ആളൊന്ന് വായിച്ചൊന്ന് തീർത്തോട്ടെ. 9-ാം മാസത്തില് മീസൽസിനെതിരെയുള്ള വാക്സിൻ. അടുത്തത് 15-ാം മാസത്തിനും 18-ാം മാസത്തിനും ഇടയ്ക്ക് MMR, അത് മംസ് മീസൽസ് റുബല്ലക്കെതിരെയുള്ളത്. പിന്നെ അടുത്തത് 18-ാം മാസം DPT പോളിയോ ബൂസ്റ്റർ ഡോസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 24-ാമത്തെ മാസത്തില് ടൈഫോയിഡ്, അത് ടൈഫോയിഡിനെതിരെയുള്ള വാക്സിൻ. 10-15 വയസ്സില് TD. അത് നമ്മുടെ കയ്യിൽ DPT വാക്സിൻ കൊടുത്തത് ഇപ്പൊ കൊടുക്കുന്നത് പെന്റാവാലന്റ് ആണ്. അതായത് ഈ 3 അസുഖത്തിന്റെ കൂടെ വേറെ 2 അസുഖത്തിനും കൂടെ ചേർത്തിട്ട് 5 രോഗത്തിനുള്ള വാക്സിനാണ് ഇപ്പൊ 3 ഡോസായിട്ട് കൊടുക്കുന്നത്. ആ ബുക്കിൽ കണ്ടു തന്നെയാണ് അത്, പെന്റാവാലന്റ് 1, 2, 3. നമ്മളിപ്പോ DPT 1, 2, 3 പറഞ്ഞ പോലെ. അപ്പൊ അത് സെർച്ച് ചെയ്തപ്പോ കണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ 2 അസുഖം കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബൂസ്റ്റർ കൊടുക്കുമ്പോഴാണ് DPT Booster 1 DPT Booster 2, അത് DPT തന്നെയാ കൊടുത്തിട്ടുള്ളത്. ഞാന് ഈ വാക്സിൻ നോക്കിയിട്ടാ ചെയ്തത്. പക്ഷെ അതില് ഈ 24 മന്തിൽ ടൈഫോയിഡിനുള്ള വാക്സിൻ കാണുന്നില്ല നമ്മളെ അറിവിൽ. അങ്ങനെ 2 കുട്ടികളുണ്ട്. ഞാൻ പറയട്ടെ, ഹെൽത്ത് ഉണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത് ഹെൽത്ത് സെന്റർ ഉണ്ടല്ലേ, നിങ്ങളുടെ അടുത്തൊക്കെയില്ലേ ഹെൽത്ത് സെന്റർ? ആ, എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയുണ്ട്. അവിടെ വരുന്ന ഒരാളുമായിട്ട് അല്ലെങ്കിൽ അവിടെ അവിടെ ഉള്ള ഒരു സിസ്റ്ററുമായിട്ടൊന്ന് ചോദിച്ചിട്ടൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കാട്ടോ. ആരെങ്കിലും എല്ലാവരും ചെയ്യണം എന്നല്ല പറയുന്നത്, തൊട്ടടുത്ത ഹെൽത്ത് സെന്റർ ഉള്ള ആളുകൾ ഒന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെയാണോ കറക്റ്റ് ആയിട്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ, മുമ്പത്തേതിൽ നിന്ന് നമ്മുടെ ഈ ടേബിളിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ആരാ ഇപ്പൊ പറഞ്ഞത് ഹെൽത്ത് സെന്റർ? അത് മാം, അത് ഞാൻ ഇപ്പൊ ചോദിച്ചു. ഞാൻ അമ്മ ആശാവർക്കറായിരുന്നു, ഞാൻ ഇപ്പൊ അമ്മയെ വിളിച്ചാ ഡൗട്ട് ഞാൻ ചോദിച്ചു.
അപ്പോ അവര് പറയുന്നത് ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലില് ബി സി ജി ഒരു മാസത്തിനുള്ളിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബി സി ജി ഒരു മാസത്തിനുള്ളിൽ എടുത്താലും മതി. അപ്പോ പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി 24 മണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് ഡോസ് ആണ് ഇപ്പൊ 3 മാസത്തിൽ എടുക്കുന്നത്. അതെ അതെ. കീർത്തന ഇപ്പൊ ഒന്ന് ഒരു വർക്ക് ചെയ്യോ, നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആയിട്ട് അമ്മയോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് സെന്ററിലെ ആ ഒരു സിസ്റ്ററോട് ചോദിച്ചിട്ടോ ഇപ്പൊ എങ്ങനെയാണ് ഒരു രീതി, എങ്ങനെയാണ് പിന്തുടരുന്നത്, എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കൂടുതലായിട്ട് എന്തൊക്കെയാണ് കൊടുക്കാത്തത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, അതൊന്ന് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഒന്ന് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. കുറെ പേർക്ക് ഇതുമായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ടേബിളിൽ കാണുന്നത് പോലെയല്ല ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തീരട്ടെ. അമ്മ ധാരാളം നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ നമുക്ക് 15 വർഷമായി ഇപ്പൊ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരാം. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? കീർത്തന പറഞ്ഞു തരും കേട്ടോ, അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക്? അപ്പൊ നിങ്ങളുടെ ഒരു കൺഫ്യൂഷനും മാറും. ഇത് ആകെക്കൂടി നമുക്കൊരു കൺഫ്യൂഷൻ ആയത് വായിച്ചപ്പോ എങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ, ഗവൺമെന്റിൽ ഇങ്ങനെ, ബി സി ജി അപ്പൊ തന്നെയാണോ കൊടുക്കുന്നത്? ഇപ്പൊ കീർത്തന അടുത്ത ക്ലാസ്സിൽ അത് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, മംസിന്റെ വാക്സിന്റെ കാര്യം കൂടെ ഒന്ന് ചോദിക്കാൻ പറയണം. മംസിന്റെ അല്ലേ? ഓക്കെ, ആ കീർത്തന മംസിന്റെ വാക്സിന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കണം കേട്ടോ. 12 വയസ്സിൽ കുട്ടിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മിസ്സേ എന്റെ മോ മിസ്സേ പറഞ്ഞോളൂ. എന്റെ മോൾക്ക് ഇപ്പോ 1 വയസ്സായി. അപ്പോ അവൾക്ക് ജനിച്ച ഉടനെ ഇതേപോലെ ബി സി ജി എടുക്കാനായിട്ട് അവിടെ ഹോസ്പിറ്റലില് ഒരു ഇത്ര കുട്ടികളുണ്ടെങ്കിൽ അത് പൊട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് എടുത്തില്ല. അവൾക്ക് 4-ാമത്തെ ദിവസം ഞങ്ങള് പിന്നെ വേറൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തത് അല്ലേ. ആ അപ്പോ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യം എന്റെ അമ്മയും ഒരു ആശാ വർക്കറാണ്. അപ്പോ അമ്മ ഇതുപോലെ ഇവര് എടുക്കണ കാണാണ്ടായപ്പോ അവിടെ ചെന്ന് ചോദിച്ചപ്പോ അവർക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് തന്നെ പിന്നെ അത് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ നമ്മള് 1.5 മാസത്തിന്റെ എടുത്തപ്പോഴാണ് അവൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെക്കൻഡ് ഡോസ് എടുത്തത്. അപ്പോഴും ഫസ്റ്റ് ഡോസ് എടുത്തിട്ടില്ല എപ്പോഴും അവൾക്ക്. ബുധനാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലെ വാക്സിൻ ഡേറ്റ് വരുന്നത്. അന്നേരം ഈ ബുധനാഴ്ചക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് അന്നത്തെ ദിവസം ആയിരിക്കും ബി സി ജി കൊടുക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ശനിയാഴ്ച ആയിരിക്കും ബി സി ജി കൊടുക്കുന്നത്. ആ 24 മണിക്കൂറിനകത്തല്ല കൊടുക്കുന്നത്. അതുപോലെ മിസ് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രശ്നങ്ങൾ പറഞ്ഞു അത് ഗവൺമെന്റ് ആശുപത്രികളിൽ പ്രോപ്പറായി ചെയ്യുന്നുണ്ടെന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം, അതായത് ദിവസത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പറയുന്നത് 7 ദിവസം അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രോപ്പറായിട്ട് എന്റെ മോള് ജനിച്ചത് ഒരു വ്യാഴാഴ്ച, പക്ഷെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് 24 മണിക്കൂറിൽ തന്നെ ആ വാക്സിൻ ഞങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടി. പക്ഷെ എന്റെ കൂടെ പ്രസവിച്ച എന്റെ കസിൻ ഉണ്ടായിരുന്നു, പക്ഷെ അവള് പ്രസവിച്ച പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പക്ഷെ അവൾക്ക് അന്ന് വാക്സിൻ കിട്ടിയില്ല. അവൾക്ക് 1 മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ബി സി ജി കൊടുത്തത്. പക്ഷെങ്കിൽ അവൾക്ക് കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാ പറഞ്ഞത് അത് ഇങ്ങനെയാണ്, ആ ഡോസ് കംപ്ലീറ്റ് ഒരു കുട്ടി കുറച്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ആ ഡോസ് പൊട്ടിച്ച് കൊടുക്കത്തുള്ളൂ, അങ്ങനെയാണ് അവർ പറഞ്ഞത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന്. അതെ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ഈ ഇതുപോലത്തെ രോഗം അല്ലാണ്ട് മെനിഞ്ചൈറ്റിസിന് അങ്ങനെ വേറെ വാക്സിനുകളും കൊടുക്കുന്നുണ്ട്. എന്റെ മോൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് പൈസ കൂടുതലാണ്, ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, പൈസ കൊടുത്ത് നമ്മൾ ചെയ്യണം. ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ മൂത്ത മോൾക്ക് ഇപ്പൊ 15 വയസ്സായി. അപ്പൊ ആ സമയത്ത് അവള് ജനിക്കുന്ന സമയത്ത് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞുള്ള ഒരു രോഗം കുറെ പേർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ജനിച്ച കുട്ടികൾക്കൊക്കെ ആ ഒരു വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അതായത് ചില ഏരിയകളിലെ
ഞങ്ങളുടെ അവിടെ ഇല്ല, പൊതുവായിട്ട് മൊത്തത്തില് അങ്ങനെ വന്നിരുന്നു. തലച്ചോറിലേക്ക് ഒരു തരം പഴുപ്പ് വന്നിട്ട് പനിയൊക്കെ വന്ന് പെട്ടെന്ന് മരണം വരണ ഒരു ഇതായിരുന്നു. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്, ആർവാക് എന്ന് പറഞ്ഞിട്ട്. അതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഇതുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ സെർവിക്സ് ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡോസ് അത്. അത് നമുക്ക് ഓപ്ഷണൽ ആണ്. The teacher should be aware of the common childhood disease and be careful to notice if any child catches ailment which may be acquired by others. The teacher knowledge of health care and immunization can help society from dangerous epidemics. കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ പിന്നെ ഇതുപോലെയുള്ള ഡിസീസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കണം. നല്ലപോലെ കെയർ, പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വല്ല രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്യണം. അതായത് ഒരു ടീച്ചർ എന്ന രീതിയിൽ സൊസൈറ്റിയിൽ ബാധിക്കുന്ന രോഗങ്ങൾ, അതായത് സൊസൈറ്റിയിൽ വരുന്ന രോഗങ്ങളിൽ കുട്ടികൾക്ക് ഇല്ലാതിരിക്കാൻ, അതായത് കുട്ടികളെ ആ ഒരു രോഗങ്ങൾ പെട്ടെന്ന് എന്താണ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അവർക്ക് ഇത് വരാതിരിക്കാനും ഒക്കെ ടീച്ചേഴ്സ് എന്താണ് റെസ്പോൺസിബിലിറ്റി എടുത്ത്, അല്ലെങ്കിൽ അവര് എന്താ പറയാ ഒരു അവയർനെസ് പ്രോഗ്രാം കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ആളുകൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ച് ബോധവാന്മാരാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ രോഗങ്ങളെ കുറിച്ചും, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മോണ്ടിസോറി കോഴ്സിൽ ഈ ഒരു വാക്സിൻസ് അത് ഏതൊക്കെ ടൈമാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ ഒരു കഴിഞ്ഞ ഞാനെങ്കിൽ 1, 2, 3, 4 ക്ലാസ് ആയെന്ന് തോന്നുന്നു, എന്താണ് ഈ രോഗങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് അല്ലെ, പല രോഗങ്ങളെ കുറിച്ചും. ഇപ്പൊ നമ്മൾ നോക്കി ആദ്യം എന്താ തുടങ്ങിയിരുന്നത്, നമ്മള് ഫസ്റ്റ് തന്നെ നമ്മള് ഡിഫ്തീരിയ പറഞ്ഞു, പെർട്ടൂസിസ് പറഞ്ഞു, ടെറ്റനസ് പറഞ്ഞു, പിന്നീട് പോളിയോമൈലൈറ്റിസ് പറഞ്ഞു, മീസിൽസ്, റുബെല്ല, ഇന്നത്തെ ക്ലാസ്സിൽ മംസ് കൂടി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിന്റെ എന്താ പറയാ എങ്ങനെ അത് പ്രതിരോധിക്കാം, അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കൂടി മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ നിങ്ങളൊരു എന്താ പറയാ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോവാണ്, ടീം മോണ്ടിസോറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള പാരന്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ ഈ ഒരു ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയും അവയർനെസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ വാക്സിൻസിന്റെ ഈ ഒരു ഇതിലൂടെ സാധിക്കും. പഠിച്ച് അത് അതിനെ കുറിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങളത് ഒരു കാലത്ത് മറക്കില്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കുള്ളൂ. നിങ്ങളുടെ ഇത് ആരെങ്കിലും വരികയാണ്, എന്റെ കുട്ടിക്ക് 2 ദിവസമായിട്ട് ഇങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ട്, എന്താ പറയാ ഭയങ്കരമായിട്ട് പനിയോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ അദ്ദേഹത്തെ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയും. ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്നത് പറയുന്നത്, ആ കുട്ടിക്ക് ചിലപ്പോ ഇതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നിങ്ങൾ പറയാണ്, ആ ടീച്ചർ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 5-ാമത്തെ ദിവസം എന്താണ് ശരീരത്തിൽ ചുണങ്ങ് പ്രത്യക്ഷപ്പെടുന്ന രോഗം, അപ്പൊ ഇതായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാണ്, ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ നമുക്ക് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് സജസ്റ്റ് ചെയ്യാണ്. ആ കുട്ടി അതുപോലെ തന്നെ കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, എപ്പോഴാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്, എന്താണ് സീരിയസ് ആയിട്ട് നിന്നില്ല, കാരണം നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടി കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, കുട്ടി എന്താ പറയാ രക്ഷപ്പെട്ടു, എന്നാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിയില്ല. അപ്പൊ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു അതിലൂടെ. കാരണം എന്താ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അവയർനെസ് ഉണ്ട് ഈ രോഗങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ എന്റെ ഈ ക്ലാസ്സുകളിലൂടെ ഒരുവിധ രോഗങ്ങളെ കുറിച്ചും കാരണങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലായില്ലേ എല്ലാവർക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാവരും ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം ഹെൽത്ത് ചെക്കപ്പ് കേട്ടോ. Thank you.
വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണോ കേട്ടോ ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് പറയുന്നത് കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഹെൽത്ത് ചെക്കപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് ചെയ്താലുള്ള പ്രയോജനങ്ങൾ. പൊതുവെ എല്ലാ മനുഷ്യരിലും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായത് ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ അതിനെ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ ഏർലി ഡയഗ്നോസിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പുകള് സാധാരണയായിട്ട് ചെയ്തു വരുന്നത് അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ട് അല്ലെ, ഹൃദയം, അതുപോലെ തന്നെ വൃക്ക, കിഡ്നി, കരള്, ലിവർ, അതുപോലെ നമ്മുടെ ലങ്സ്, ശ്വാസകോശം എന്നിവയുൾപ്പെടെ നിങ്ങളുടെ മുഴുവൻ ശരീരത്തിന്റെയും പൂർണ്ണമായ പരിശോധനയോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കോ സ്കാനോ ആണ് പൂർണ്ണ ബോഡി ചെക്കപ്പ് അഥവാ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫുൾ ബോഡി, അതായത് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് നമ്മുടെ ഫുൾ ബോഡിയിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗന്, ഒരു അവയവത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെൽസ് അവിടെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അധികമായിട്ട് എന്തെങ്കിലും രോഗം അവിടെ ഡാമേജ് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പുകൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയം വരും അല്ലെ. ഓക്കെ, പ്രധാന ഫങ്ഷൻ ആണെന്ത് ഹൃദയം, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹാർട്ട്, അതുപോലെ ലിവർ, അതുപോലെ തന്നെ കിഡ്നി, ലങ്സ്, ഇതിനൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പിലൂടെ അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും അതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ഇനി വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് ആരായിക്കോട്ടെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, വർഷത്തിൽ ഒരു തവണയെങ്കിലും പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യണം. അതുപോലെ തന്നെ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരോടും ഡോക്ടർമാര് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യാൻ, ഹെൽത്ത് ചെക്കപ്പുകള് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോ എബോവ് 35 ഇയേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഹെൽത്ത് ചെക്കപ്പുകള് നടത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജീവിത ശൈലി, നമ്മള് എന്താ പറയാ, നമ്മുടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണ് അല്ലെ, അതുമൂലം നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകാം, ആസ്മയുടെ പ്രശ്നം ഉണ്ടാകാം, പ്രമേഹം, പിന്നെ മൈഗ്രെയിൻ, ഡിപ്രഷൻ അല്ലെ, ഡിപ്രഷനൊക്കെ ഇപ്പൊ കൂടുതൽ ആളുകൾക്ക് കണ്ടുവരുന്നതാണ്. അത് സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസമില്ല, പണക്കാരിലും എന്തുണ്ട്, ഡിപ്രഷൻ ഉണ്ട് അല്ലെ, അവർക്ക് ധാരാളം കാര്യങ്ങളുണ്ട്, ഇപ്പൊ പണമുണ്ട് അവർക്ക് മേടിക്കാൻ, എന്താണ് എന്താ പറയാ, കയ്യിലുള്ളതെല്ലാം എന്താണ് തൊട്ടാൽ എന്താണ് എല്ലാം കിട്ടും, അവർക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി അവരുടെ വീട്ടുപടിക്കും എല്ലാ സാധനങ്ങളും വരും. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണല്ലോ. പക്ഷെ അവരിലും എന്തുണ്ട്, ഡിപ്രഷന്റെ സാധ്യതകളുണ്ട്. ഡിപ്രഷൻ മൂലം പല ആളുകളും മരിച്ചിട്ടുണ്ട്, പണക്കാരായിട്ടുള്ള ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലി രോഗങ്ങളാണ് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മള് ചെയ്യണം. അതുപോലെ തന്നെ അത് മാത്രമല്ല, അതായത് നമ്മൾ ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് മാത്രമല്ല, അതുകൂടാതെ ഉയർന്ന തോതിലുള്ള പൊല്യൂഷൻ. ഓക്കെ, അതായത് നമ്മൾ കാണുന്നതാണ് അല്ലെ വാഹനങ്ങളിൽ പുക, അതായത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ എന്താണ് നേരാ മണ്ണെന്ന് ശ്വാസം എടുക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ മായം, പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് കഴിക്കുന്നത് അല്ലെ. ഫാസ്റ്റ് ഫുഡ് അല്ലെ, നമ്മൾ എന്താണ് വീടുകളിലൊന്നും അതൊന്നും ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഇപ്പോ ജോലിക്ക് പോകുന്ന അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ അതാണ് അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഷോപ്പിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു,
ഫാസ്റ്റ് ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചു വരുന്നത് അല്ലെ? ഇപ്പൊ ഷവർമ ആകാം, അൽഫാം ആകാം, അതുപോലെ തന്നെ പല 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 ടൈപ്പ് ഉണ്ടല്ലോ, അതുപോലെ ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് മേടിച്ചിട്ട് വരിക ചെയ്യുന്നത്. ഇത് അവരും കഴിക്കും, കൂടാതെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ വളർച്ചയെ തന്നെ ബാധിക്കും, അത് ദോഷകരമായ രീതിയിൽ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തന്നെ കൂടുതലായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാം. ഇപ്പോ വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ പൊല്യൂഷൻ, അതായത് മലിനീകരണങ്ങളൊക്കെ, നമുക്കത് മൊത്തമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല. കാരണം എല്ലാവരും കൂടി വിചാരിച്ചാൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നീക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം, രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് തിരുവനന്തപുരത്ത് ആമയാഞ്ചിറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ തൊട്ടിയിൽ ഒരു ശുചീകരണ തൊഴിലാളി വീണ് മരിച്ചത്, അല്ലെ? നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ന്യൂസ് ഒക്കെ കണ്ടില്ലേ നിങ്ങള്? ഓക്കെ, അതായത് ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു, പക്ഷെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയില് കുടുങ്ങിക്കിടന്നിട്ടാണ് അയാൾക്ക് ശ്വാസം പോലും കിട്ടാതെ അയാള് മരിച്ചു വീണത്, അല്ലെ? അവിടെ ഓക്കെ. അപ്പൊ അതായത് അയാളെ രക്ഷിക്കുന്ന, അയാളെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആളുകൾക്ക്, അതായത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോ സർക്കാരിന്റെ തന്നെ ഫയർഫോഴ്സ് ടീം, അവരുടെ തന്നെ സ്കൂബ ടീം, അങ്ങനെയുള്ള അവരൊക്കെ ഇറങ്ങിയെങ്കിലും എന്താ പറയാ, അയാളെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അത്രയ്ക്ക് എന്താണ്, ഭയങ്കര ദുഷ്കരമായിട്ടാണ് ആ രക്ഷാപ്രവർത്തനം നടന്നത്. അവർക്ക് പോലും ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ തപ്പാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളൊക്കെ തന്നെയാണ്, അതായത് ആളുകളുടെ ആ ഒരു എന്താ പറയാ, ഒരു മാലിന്യം അല്ലെങ്കിൽ മലിനീകരണം എന്ന് തന്നെ പറയാലോ, ആ തൊട്ടിൽ ആ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടു കഴിഞ്ഞാല്. അപ്പൊ കൂടുതലും, അതായത് ഒരാള് വിചാരിച്ചാൽ മാത്രം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് ചില കാര്യങ്ങളെ തടയാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇനി ഇന്ന് ഞാൻ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. ആരെങ്കിലും റോൾ പ്ലേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? റോൾ പ്ലേയോ ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും? റോൾ പ്ലേ എന്താന്നൊന്ന് പറഞ്ഞുതരോ? റോൾ പ്ലേ പോലെ എന്തെങ്കിലും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് ഒരു ഇതായിട്ട് ചെയ്യുക. ഓക്കെ, ക്യാരക്ടർ വൈസ് ആയിട്ട് തന്നിട്ട് ചെയ്യാം. ആരും ചെയ്തിട്ടില്ലേ? അപ്പോ മാം എന്തെങ്കിലും എക്സാമ്പിൾ ഒന്ന് പറയാമോ? ആരും ചെയ്തിട്ടില്ല അല്ലേ. അതായത് ഇപ്പൊ നമുക്ക് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഇപ്പോ എന്താ പറയാ കണ്ടുപിടിക്കാം. ഇപ്പോ മരങ്ങള് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, ട്രീസ് ഒക്കെ നമ്മള് കട്ട് ചെയ്യുന്നില്ലേ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ എടുത്തിട്ട് അത് എന്താ പറയാ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് റോൾ പ്ലേയിൽ വരുന്നത് കേട്ടോ. എങ്ങനെ ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് ശരണ്യ മിസ്സിന്റെ ആണെന്ന് തോന്നുന്നു തിങ്കളാഴ്ച മൺഡേ. ആ മിസ്സിനോട് ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താ പറയാ ഒരു റോൾ പ്ലേയുടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാനായിട്ട് പറയാം. അത് മതിയോ? അത് മതി, മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്ന്. ഓക്കെ, കാണിച്ചു തരാനായിട്ട് പറയാം കേട്ടോ. ഇനി ആക്ഷൻ സോങ് ആരെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ് ഉണ്ട്. ഇനി മിസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്ത് ഞാൻ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ, റോൾ പ്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിലായിരിക്കണം റോൾ പ്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ആരെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം ചെയ്താൽ മതി ഒരു ക്ലാസ്സിൽ, എല്ലാവരും ചെയ്യണം എന്നില്ല കേട്ടോ. അപ്പൊ അവരവര് തന്നെ വില്ലിങ് ആവുക. അപ്പൊ ഞാൻ ചെയ്യാം മിസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ടീച്ചർ എന്ന് പറയാം. അപ്പൊ നമുക്ക് അധികം പ്രശ്നമില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ആക്ഷൻ സോങ് ആരാണുള്ളത്? ആക്ഷൻ സോങ് ഒരാളും ആക്ഷൻ സോങ് പാടി. എത്ര പേരുണ്ടായിരുന്നു? കൊറേ പേരുണ്ടായിരുന്നല്ലോ. ആരും ഇല്ലേ? എന്താ വീഡിയോ ഓൺ ആക്കണോ? ആ വേണമെങ്കിൽ ഓൺ ആക്കിയാ മതി, നിർബന്ധമില്ല. മോളുടെ കംഫർട്ടബിൾ എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി. ഞാൻ പാടാം. ആ ഓക്കെ. We have five senses to you now. We have five senses to you now. Taste, smell, sight, hear, and touch. Do you know? I can taste with my tongue. I can taste with my tongue. The yummy chocolates
I can't smell with my nose. I can't smell with my nose. I can't smell with my nose. The lovely red rose. I can see with my eyes. I can see with my eyes. The rainbow in the sky. I can hear with my ear. I can hear with my ear. The chirping of the bird. I can feel with my hands. I can feel with my hands. The silky knitting hands. The silky white hands. These are the senses, these are the five senses. Thank you, ma'am. Okay, Afshina, I'm going to say that. Okay. Thank you. So, we're going to wind up, right? Next class, we're going to go. If you want to check up, you can see all the things that you have to do. You can see all the things that you have to do. We'll discuss it. Okay. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.